നേരത്തെ നമ്മുടെ ചാനലിൽ ചെയ്തേക്കുന്ന ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഡിസംബർ 13 ആണ് ചെയ്തേക്കുന്നത്. അന്ന് നമ്മൾ ഒരു കൂട് തുറന്നു നോക്കുകയും ആ കൂട്ടിൽ തീരെ കുറച്ചളവുള്ള ഒരു തേനീച്ചക്കൂട് വന്ന് കയറി. അപ്പോൾ അത് നമ്മൾ അന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാകുന്നു ഉണ്ടാവും. നമ്മളതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയും അതിനകത്ത് അടകളിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കൂട്ടിയെടുത്തായിരുന്നു. അപ്പോൾ ആ കൂട്ടിയെടുക്കുന്ന വീഡിയോ ഇപ്പം എങ്ങനെയാണ് ആ ഒരു കൂടിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് അന്ന് വന്നു കയറിയ ചെറിയൊരു കൂട്ടം തേനീച്ച എന്ന് പറഞ്ഞാൽ രണ്ടടയിലെ രണ്ട് റാക്കുകളിൽ ഇരിക്കാൻ പോലും ഈച്ചയില്ലായിരുന്നു. അത്രയ്ക്ക് കുഞ്ഞ് ഒരു സെറ്റ് എവിടുന്നോ വന്ന് കയറിയതാണ്. അത് വളരെ വ്യക്തമായിട്ട് അന്ന് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഈ തേനീച്ചക്കൂട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ സമയത്ത് തേനെടുക്കാൻ പോലും സാധിക്കത്തില്ല. അതുകൊണ്ട് ഇതിനെ എന്തെങ്കിലും ചെയ്ത് ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയെടുത്തില്ലെങ്കിൽ ഈ വേക്ക് വെറുതെ ഇരിക്കത്തുള്ളൂ ആ കൂട്. അതിനകത്തുനിന്ന് ഒരു തേൻ പോലും ലഭിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഈച്ച കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഒരു കൈക്കകത്തിരിക്കാൻ തക്ക ഈച്ചയുള്ളൂ. ഒരു കുഞ്ഞ് സെറ്റ് ഒരു അടയും വെച്ചിട്ടുണ്ട്. ഓൾറെഡി റാണിയുണ്ട്. റാണിയാണെങ്കിൽ മുട്ടയിടുന്നതാണ്. അത് ഒരട മാത്രം വെച്ചിട്ടുണ്ട്. ഈ അടയൊക്കെ ഇനി എന്ന് വലുതായി വരാനാണ്. അപ്പോൾ ഒരിക്കലും നമുക്കിതിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്കതിനെ ഒരു പ്രയോജനവും ഇല്ല. അപ്പം കഴിഞ്ഞ ആ വീഡിയോയും കൂടെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. എങ്കിലേ അന്ന് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക. ഇപ്പം ആ കൂടിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ ആ കൂട് ഇന്ന് തുറന്നു നോക്കുകയാണ്. അതിനു വേണ്ടി ആകെ ഒരു മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഒരു മാസം കൊണ്ട് തേനീച്ചക്കൂടിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ കൂട്ടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് മെയിൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീരെ കുറച്ച് ഈച്ചകളുള്ള ആ ഒരു സെറ്റ് ഒറ്റ മാസം കൊണ്ട് ഇത് വലുതായി, ഇതിനകത്ത് ഫുൾ ഈച്ചയായി. അപ്പോൾ ഇതിനകത്ത് ഇനി എന്തൊക്കെ അടകളിൽ എന്തുമാത്രം ഈച്ചകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ഈ ഒരട, എന്ന് പറയുന്നത് അന്നത്തെ ആ വീഡിയോ കണ്ടവർക്കറിയാം, ഇത് വേറെ ഒരു കൂട്ടിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താണ് ആ അട. അപ്പോൾ അങ്ങനെ ഒരട ഓൾറെഡി നമ്മളെടുത്തു. ഇനി രണ്ടാമത്തെ അട നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് ഈ തേനീച്ച തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരടയാണ്, പുതിയ അടയാണ്. കണ്ടില്ലേ, അത് കണ്ട പുതിയ അട. അപ്പോൾ ഈ തേനീച്ച കൂട്ടി തന്നെ ഉണ്ടായിട്ടുള്ള ഒരടയാണത്. നമ്മൾ ഈ കൂട്ടിലെ അടുത്ത അട എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആ അട നമ്മൾ എടുക്കുന്ന സമയത്ത് അതും പുതിയ അടയാണ്. കണ്ടില്ലേ, നല്ല ഫ്രഷായിട്ടുള്ളൊരു അടയാണ്. പക്ഷേങ്കിൽ നമുക്ക് ഇതിനകത്ത് റാണിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ റൈറ്റ് സൈഡിലേക്ക് റാണിയുണ്ട്. കണ്ടില്ലേ, റാണിയെ കണ്ടോ? റാണിയെ കാണാൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി അങ്ങനെ ചരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊന്ന് ചരിച്ചപ്പം തന്നെ ആ അട ഇളകിപ്പോകാൻ തുടങ്ങി, പുതിയ അട ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് റാണിയെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എല്ലാവരും വിചാരിക്കുന്നു. ആ തേനീച്ചകളുടെ ഇടയിൽ കൂടെ റാണി പോകുന്നത് കാണാം. റാണി ഇപ്പം നമ്മുടെ വീഡിയോയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് കണ്ടില്ലേ റാണി? ഓൾറെഡി ആ റാണിയാണ് നമ്മുടെ ഈ കുഞ്ഞ് അത്ര ഈച്ചയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റാണി ഉള്ളത് കൊണ്ട് മുട്ട കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയിടയിൽ നിന്ന് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേങ്കിൽ തേനീച്ചകളില്ല എന്നുള്ളൊരു കുറവ് നികത്താൻ വേണ്ടിയാണ് നമ്മൾ മുമ്പേ കണ്ട ഒരു അട ആഡ് ചെയ്ത് ആദ്യം കൊടുത്തത്. ഇപ്പോൾ എടുത്തതിനകത്ത് ഇപ്പം നമ്മൾ എടുത്തതിനകത്ത് ഒരെണ്ണം മാത്രം പഴയ അടയാണ്. ബാക്കി ഇപ്പോൾ എടുത്ത അടുത്ത രണ്ടടകളും പുതിയ അടകളാണ്. എല്ലാവരും റാണിയെ കണ്ടു എന്നും വിചാരിക്കുന്നു. റാണി കണ്ടെത്തുന്ന അത്രയ്ക്ക് വലിയ പ്രശ്നമെന്നുള്ള കാര്യമല്ല. നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ റാണിയെ കണ്ടെത്താൻ. അടുത്ത് നമ്മൾ എടുക്കുന്ന അടയെന്ന് പറയുന്നത് ഇത് പഴയ ഒരടയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടിൽ മൂന്ന് അടകൾ വേറെ കൂട്ടിൽ നിന്ന്, തേനീച്ചയും പുഴുവും ഉൾപ്പെടെയുള്ള മൂന്നടകൾ നമ്മൾ വേറെ കൂട്ടുകളിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തു ഈ കൂട്ടിൽ. ഇനിയും കാണുന്ന അടയും ഒരു കുഞ്ഞടയാണ്. അതുപോലെ ഈ തേൻ്റെ സീസൺ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി സമയമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. തേനീച്ചയുടെ എണ്ണം കൂടിയില്ലെങ്കിൽ നമുക്ക് ഈ കൂട്ടിൽ നിന്ന് ഒട്ടും തേൻ ലഭിക്കത്തില്ല. അപ്പോൾ ഈ കാണുന്ന ഈച്ചയും പോരാ. അപ്പോൾ ഇനി അത്രയും രണ്ടടകളും വലുതായി എന്ന് പറഞ്ഞാൽ ഈ നാലടകൾ ഇപ്പോൾ സ്ട്രോങ് ആണ്. പക്ഷേങ്കിൽ ഇനി അതിൻ്റെ രണ്ടടകളും കൂടെ വലുതാക്കിയിട്ട് ഈച്ച മേളിലേക്കൊക്കെ കയറി വരുമ്പോഴത്തേക്ക് പിന്നെയും താമസിക്കും. നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള സമയം തീരെ കുറവാണ്. അങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ ഒരു കൂട്ടിൽ നിന്നും വീണ്ടും അടകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ അഞ്ചടകൾ പൂർണ്ണമായിട്ടും പുഴു മുട്ടയുള്ളതായി. ഇനി അടുത്ത ഒരു ആറാമത്തെ അടയും കൂടെ നമ്മൾ വേറെ കൂട്ടി നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, കുറച്ച് ഈച്ചകളൊക്കെ അതിനകത്തിരിപ്പുണ്ട്. അത് കുഴപ്പമില്ല, അതിപ്പം വിരിഞ്ഞിറങ്ങിയ ഈച്ചകളാണ്. നമ്മളൊന്ന് കുറഞ്ഞു കളഞ്ഞാൽ മതി. കുടയുമ്പം പറന്നു പോകാത്ത ഈച്ചകൾ എന്ന് പറയുന്നത് ഏറ്റവും വിരിഞ്ഞിറങ്ങിയ ഈച്ചകളാണ്. അവർ മറ്റ് ഈച്ചകളുമായിട്ട് ഒരിക്കലും കടുപിടി കൂടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല. ഇതിനകത്ത് ഈ ആറടയിൽ ഇരിക്കാൻ തക്ക ഈച്ചയുണ്ട്. പക്ഷേങ്കിൽ അട പണിതുകൊണ്ടൊക്കെ വരാൻ ഇനിയും കാലതാമസം എടുക്കും. അപ്പം നമ്മുടെ ഈ കൂട്ടിലെ എല്ലാ അടകളും നമ്മൾ ഫില്ല് ചെയ്തു.
ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെങ്ത് കുറഞ്ഞ കോളനിയുടെ എല്ലാം സ്ട്രെങ്ത് കൂട്ടിയെടുക്കുന്നത്. അതുപോലെ ഒരട ഇട്ട് പിരിക്കുന്ന മെതേഡ് എല്ലാം ഇത് ഈ കാണിക്കുന്ന പോലെ തന്നെയാണ് ഒരട ഇട്ട് പിരിക്കുന്ന മെതേഡുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര സ്ട്രെങ്ത് കുറഞ്ഞ കോളനിയും നമ്മൾ ഈ കാണുന്ന രീതിയിൽ ചെയ്ത് നമുക്ക് സ്ട്രെങ്ത് കൂട്ടിയെടുക്കാം. പഴയ വീഡിയോ എല്ലാവരും കണ്ടു നോക്കണം.